Namaskaram. JB Junction Lake is Swagadam. Reward with the Sagalula, or Abinetriana, or a Gaigiana, Nyangal, E. Episodal, Adidi Kundavinad. Reward Rangal, Victim with the Picha. Inim, Reward Rangal, Victim with the Padipikanaman Agrihamula. Matarimala, Chithra Iyer, Namaka JB Junction Lake is Swagadanjia. Chithra Iyer, JB Junction Lake is Swagadam. Thank you very much. Any program like invite you in your part of the money? E. Interview Kainse show, other word than the Samsari. Paramitla. I did. Ah, and the Rava Kangar. Alanganilla, Ningla Banger, bigger than the youngest friend up. Ningla, bigger than you would can't can English, Paramitla, and Kinchel, bigger, bigger. Any get a carnival than a pedia? Are you on the pucha carnival? I'm not sure. Palamarathu Jivikina, sorry, Palatu Jivicha Chithra Iyer JB Junction Yendum Parayan Randa on Nalogic individual Satim Parayan Matramola Satim Matram Parentavidian Chithrake Chithra and Ribin and Kivatana Tamaskello. Of course, Yana Y Periodic Insertion to Pavi Chiru. I don't know. I am a yogi. Adi might on a chitra janning at the garden. Pashenik and the Durian the garden than a chitra, Sobava the Kuching Darian. Chitra Achidartel Rebellan. Rebellan. Okay. Okay. I think I'll be prior. Yeah, any shady with son. Okay. You underline that? Well, not necessarily. You're a conformist. ഒരു യാദാസ്ഥിക സാഹചര്യത്തിൽ ജനിച്ചു ചിത്ര അയ്യർ ഒരുപക്ഷേ ഞാൻ ഒരു ഓർത്തഡോക്സ് സിറ്റുവേഷനിൽ യാദാസ്ഥിക എന്ന് വെച്ചാൽ കൺസർവേറ്റീവ് കൺസർവേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല ഓക്കേ എങ്കിൽ പോലും ഒരു മോഡറേറ്റ്ലി കൺസർവേറ്റീവ് എന്ന് പറയാം ആണല്ലോ സാധാരണ ഏത് ഒരു ട്രഡീഷണൽ ഫാമിലിയിലും ഉണ്ടാകേണ്ട എല്ലാ ചിട്ടവട്ടങ്ങളുമുള്ള ഒരു കുടുംബത്തിലാണ് ചിത്ര ജനിച്ചത് ആണ് പക്ഷേ ആ ചിട്ടവട്ടങ്ങളൊന്നും ചിത്രയുടെ സ്വഭാവത്തെ ഒരു തരത്തിലും ഓക്കേ ഓക്കേ എങ്ങനെ ഇങ്ങനെയായി ആ എങ്ങനെയായി എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനൊരു പത്താം ക്ലാസ് വരെയൊക്കെ ഞാനൊരു ഭയങ്കര ഒരു പാവം കുട്ടിയായിരുന്നു ഒന്നും വലിയ വർത്തമാനമൊന്നും പറയില്ല എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരിക്കും ചെറിയൊരു വലിയ സൈസൊന്നും ഉണ്ടായിരുന്നില്ല ഐ വാസ് ലൈക്ക് ടൈനി ആൻഡ് വലിയ കണ്ണടയൊക്കെ വെച്ചിട്ട് കണ്ണ് കാണൂലായിരുന്നു അപ്പം കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കും ആവറേജ് സ്റ്റുഡൻറ്റ് ആവറേജ് പെർഫോമർ വലിയ അങ്ങനെ
എന്താ പറയാ അങ്ങനെ പറയത്തക്കായിട്ടുള്ള ഒരു സ്വഭാവവിശേഷങ്ങൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചില പിള്ളേർ അതായത് ഇങ്ങനെ കളിയാക്കും, ക്ലാസ്സിലുള്ള പിള്ളേര് റൗഡി ആയിട്ടുള്ള പിള്ളേരെ പേടിപ്പിക്കും, പിന്നെ കളിയാക്കുന്ന പിള്ളേരെ കളിയാക്കും. അങ്ങനത്തെ യുനോ അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു, ഒരു പാവം. വീട്ടിൽ ചിത്ര ആഗ്രഹിച്ച അറ്റൻഷൻ, സ്നേഹം, വാത്സല്യം, പരിഗണന ഈ യക്ഷിപ്പാറുന് കിട്ടിയില്ല എന്ന് ഒരു പെർസെപ്ഷൻ ഉണ്ട്. പക്ഷെ എനിക്കും ചില സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. യെസ്, പക്ഷെ അതിനൊരു കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഐ വാസ് വൺ ഓഫ് ദോസ് മൂങ്ങി ടൈപ്സ്. ഒരു ക്വയറ്റായിട്ടിരിക്കും, എല്ലാവരും ഈസി ആയിട്ട് കളിയാക്കാൻ പറ്റും, എല്ലാവരും എവറിബഡി യൂസ് ടു പിക്ക് ഓൺ മീ ഫോർ സംതിങ് ഓർ ദി അദർ. എൻ്റെ കണ്ണൊരുമാതിരി ഇങ്ങനെ അങ്ങനെ വേറെ കളർ, ഈ കളർ തന്നെ ആയിരുന്നില്ലേക്കാളും രൂക്ഷമായിരുന്നു. നോർമൽ അല്ലല്ലോ അപ്പൊ എല്ലാവർക്കും ഇങ്ങനത്തെ കണ്ണല്ല, ഒരുമാതിരി ചെമ്പിച്ച മുടിയും ഒരുമാതിരി പച്ച കണ്ണും. അപ്പൊ യുനോ ഇത്തിരി വ്യത്യാസം. ഈ കണ്ണുകളൊക്കെ ഉള്ള ജീവികളെ സ്നേഹിക്കുന്നതിന് ഭാഗമായിട്ടാണല്ലോ മൃഗസ്നേഹം ആരംഭിച്ചത്. അല്ല അങ്ങനെയൊന്നുമില്ല, അതിന് യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ ഒരു ഒരു ഞേയായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ അനിയത്തി നല്ല സ്മാർട്ടാണ്, ഭയങ്കര ഒരു ഗുഡ് സ്റ്റുഡൻറ്റ്, എല്ലാ രീതിയിലും സ്മാർട്ട്. എപ്പോഴും അനിയത്തിക്ക് കൂടുതൽ സ്നേഹം അമ്മ നൽകുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ ചിത്ര. അനിയത്തിനോട് പറഞ്ഞു, അനിയത്തിയെ വിളിച്ചു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നോട് അമ്മ കാണിച്ചിരുന്ന സ്നേഹത്തിൽ ഇത്രത്തോളം കുശുമ്പ് കാണിച്ചിരുന്ന വേറെ ഉണ്ടായിരുന്നില്ല. ഒരു സഹോദരിക്ക് ഇത്രത്തോളം കുശുമ്പ് അനിയത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. എനിക്ക് കുശുമ്പൊന്നുമില്ല അവളോട്, കുനിഷ്ട് ഇല്ല അവളോട്. നന്നായിട്ട് വഴക്കൂടായിരുന്നു, പക്ഷെ അവൾ എൻ്റെ ഒരു വാലായിരുന്നു. അപ്പം ഷീ യൂസ് ടു ബി ലൈക്ക് എ ടെയിൽ. എവിടെ ഞാൻ പോയാലും അവളെ കൂട്ടിക്കൊണ്ട് തന്നെ പോവുള്ളൂ. ഇൻഫാക്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ അവളെ കൂട്ടും. അവളും ഞാനും തമ്മിൽ 4 years ഡിഫറൻസ് ഉണ്ട്. അപ്പം 10th സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുമ്പോൾ, കെൻ യു ഇമാജിൻ, 10th പഠിക്കുമ്പോൾ നമുക്ക് 6th പഠിക്കുന്ന അനിയത്തി യുനോ ഒരു അതിനും കൊണ്ട് പോവുക, ഭയങ്കര ചമ്മലാണത് ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് യെസ് എനിക്കെപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പറ്റില്ല, അല്ലാണ്ട് എനിക്ക് അവളോട് അങ്ങനെ വെറുപ്പൊന്നുമില്ല. ഐ മീൻ ഷീ മൈ സിസ്റ്റർ അല്ല. അപ്പോൾ പക്ഷെ അവൾക്കൊരു കാര്യം മനസ്സിലായി, ചിത്ര ഈ കാര്യത്തിൽ വല്ലാത്ത പരിഭ്രാന്തിയും പരിഭ്രമുള്ള ആളാണ്. സ്നേഹം കിട്ടണം, ചിത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശരി. മാത്രല്ല അമ്മയ്ക്ക് ചിത്രയോട് വലിയ സ്നേഹം ഉണ്ടാകാത്തതിന്റെ കാരണം എന്താ വെച്ചാല്, ചിത്ര അച്ഛന്റെ അതേ രൂപത്തിലായിരുന്നു. അച്ഛന്റെ അതേ മുഖഛായ എനിക്കറിയില്ല, അത് അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ വേണേ പറയാം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. മമ്മി മമ്മിക്ക് അത്ര വലിയ സ്നേഹം ഉണ്ടായിരുന്നുള്ള കാര്യം ചിത്ര സംഭവിച്ചിരുന്നല്ലോ. അങ്ങനെ എനിക്ക് എനിക്കൊരു എൻ്റെ ഒരു പെർസെപ്ഷൻ ആണത്. പക്ഷെ ചിത്രയെക്കുറിച്ച് മമ്മിക്ക് അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. യെസ്, ലെറ്റ് അസ് ഹിയർ വാട്ട് ഷീ. ചിത്ര, ഞാൻ നിൻ്റെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട് ഒരു കാര്യം, അത് നീ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം. നീ നിന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ടോ, ഇല്ല സംസാരിക്കാറുണ്ടോ? ആ സ്വഭാവം കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബിക്കോസ് ഞാനത് എപ്പോഴും സ്വയം ചെയ്യാറുള്ള ഒരു കാര്യമാണ്. തന്നെ ഇരുന്ന് കുറച്ച് നേരം താനുമായിട്ട് മാത്രം സംസാരിക്കാം, വേറെ ആരും അറിയണ്ട. നീ അങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്കത് അറിഞ്ഞാൽ കൊള്ളാം. മമ്മിക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ പറ്റുന്ന മമ്മി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു തുടങ്ങി ഉപദേശം. അങ്ങനെയല്ല മമ്മി, ഇങ്ങനെ കുറെ ഫിലോസഫി പഠിക്കുന്നുണ്ട്. കുറെ ഫിലോസഫിക്കൽ ചോദ്യം, മോളെ മോളുടെ ഫേവറേറ്റ് കളർ എന്താണ്, അങ്ങനെ ചോദിച്ചാൽ പോരെ? JB ജംഗ്ഷൻ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണോ? JB ജംഗ്ഷൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു അമ്മയാണ് ആ ചോദ്യം ചോദിച്ചത്. അതായത് ഒരു ചോദ്യം ചോദിച്ച് ഒരു ആത്മാവിൻ്റെ മുനമ്പിലുള്ള ഒരു കാര്യത്തെ കണ്ടെത്താൻ ശ്രമിക്കാതെ, ചിത്രയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആത്മപരിശോധന, ഇൻട്രോസ്പെക്ഷൻ നടത്താൻ താല്പര്യമില്ലാത്ത 24/7 ഐ ടോക്ക് ടു മൈസെൽഫ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഐ എം ടോക്കിംഗ് ടു മൈസെൽഫ് ആൻഡ് അനലൈസിംഗ് വാട്ട് ഐ എം ഡൂയിങ്. ഏതൊരു കാര്യത്തിലും അമ്മയ്ക്ക് ബോധ്യപ്പെട്ടില്ലല്ലോ, അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം പെറ്റമ്മയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ചിത്രയ്ക്ക് മാലോകരെ ബോധ്യപ്പെടുത്താൻ പറ്റൂ? ചില സമയത്ത് ഇറ്റ്സ് ഈസിയർ ടു ടോക്ക് ടു എ സ്ട്രേഞ്ചർ ദാൻ ടോക്കിംഗ് ടു യുവർ ഓൺ പീപ്പിൾ. യെസ്, കമിങ് ടു ദ പോയിന്റ്, യെസ്, ചില സമയത്ത് യു ആർ എ സ്ട്രേഞ്ചർ അറ്റ് ഹോം ചിത്ര. ഐ ഡൗട്ട് ഇറ്റ്, ഐ ഡോണ്ട് തിങ്ക് സോ.
I was in my own world. Because of all this. See, conventional likes or dislikes, conventional choice of career, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു സാധാരണ പട്ടി പിള്ളേരുണ്ടാവില്ലേ, ഭയങ്കരമായിട്ട് പഠിക്കും, പഠിച്ച് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അമേരിക്ക പോകണം. ശാസ്ത്രജ്ഞരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഈ ജനിച്ചപ്പെട്ടൊരു സാധനം ജനിച്ചില്ല, എനിക്കറിയില്ല. അത് മാത്രമല്ല, ഞാൻ ഇന്ന് ആലോചിക്കായിരുന്നു, ഞാൻ ഇന്ന് നമുക്ക് അവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ബിഫോർ കമ്മിങ് ഹിയർ, യുനോ. അപ്പൊ നമ്മളുടെ അവിടെ ഒരു ക്ലാസ് ഒക്കെ നടത്താറുണ്ട് നമ്മൾ ഫാമേഴ്സിന്. അപ്പൊ അതിന്റെ ഒരു ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇന്ന് ഞാൻ ആലോചിക്കുന്നത്. ഐ വാസ് ലുക്കിംഗ് അറ്റ് ഓൾ ദ പ്ലാന്റ്സ്. എനിക്ക് ചില ചെടികളൊക്കെ വേണം, മമ്മി ഇത് വേണം ഇത് വേണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കൊണ്ടുപോകാൻ. അപ്പം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ, അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, മമ്മിയും അച്ഛനും രണ്ടുപേരും സയന്റിസ്റ്റ് ആണ്, പക്ഷെ എനിക്ക് ചെടികളുടെ പേരൊന്നും അറിയില്ല. ഇത് കൂട്ട് വേണം അത് കൂട്ട് വേണം എന്ന് ചിലതിൻ്റെ ഒക്കെ അറിയാം, പക്ഷെ മിക്ക അങ്ങനെ ചെടികളുടെ പേരൊന്നും അറിയില്ല. അച്ഛനെന്തോ പറയാനുണ്ട്, മൂപ്പറ എത്തിയൊന്നും അല്ലേ. അഞ്ച് വയസ്സിൽ തൊട്ട് പാടിയിട്ടുണ്ട്. വി റിമെമ്പർ യു, യു ഈവൻ വൺ എ പ്രൈസ് അറ്റ് ഫൈവ് ബൈ സിംഗിങ് എ ഭാരതിയർ സോങ് ഇൻ ഡൽഹി. ക്യാൻ യു ടെൽ നെയിം എനി പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എ ടീച്ചർ ഓർ സംബഡി ഹു ഹാസ് ഇൻസ്പയർഡ് യു ടു ഗോ ഫോർ എ സിംഗിങ് കരിയർ റാദർ ദാൻ എ ഡാൻസ് കരിയർ? ബിക്കോസ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ കലാക്ഷേത്ര അണ്ടർ രുക്മിണി അരുണ്ടേൽ ഡാൻസ്, ബട്ട് you prefer to go for music. What inspired you to go for a singing career? Achanandur alpam ammekkale sneha ullavaru thonunnundu, seriyalle? Ende mother aanu ende hero. Oh, mummy bayangara particular aanu. Mummyde kuttigal, they should be pakka in whatever they do. She's very particular. Nammal nalla human beings aayirikkanam. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം സൊസൈറ്റിക്ക്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്നു പോയ ഒരു ഇതുപോലെ ആയിരിക്കരുത്. വി ഷുഡ് ഹാവ് സം സബ്സ്റ്റൻസ്. നമ്മൾ യെസ്, ആൻഡ് നമ്മൾ സബ്സ്റ്റൻസ് ഉള്ള ഹ്യൂമൻ ബീങ്സ് ആയിരിക്കണം. മമ്മിക്ക് അത് ഭയങ്കര പെർട്ടിക്കുലർ ആണ്. പിന്നെ മമ്മിയുടെ വേറൊരു ഇത് കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ തറോ ആയിരിക്കണം എന്നുള്ളതിന് ഭയങ്കര പെർട്ടിക്കുലർ ആണ് മമ്മി. മമ്മി അങ്ങനെയാണ്. മമ്മിയുടെ ജീവിത സംവിധാനത്തിൽ ഒതുങ്ങുന്ന ആളായിരുന്നില്ല ചിത്ര ആയിരിക്കാം, പക്ഷെ മമ്മി ആ ഒരു കാര്യം അത് ഞാൻ ഭയങ്കരമായിട്ട് അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് നല്ല പോലെ. ചിത്ര ഒരു സെക്കൻഡ്, ഇപ്പം അച്ഛൻ പറഞ്ഞതിന്റെ പോലുള്ള എങ്ങനെയാ ചിത്ര ഒരു ഗായികയാണെന്ന് ചിത്ര തിരിച്ചറിഞ്ഞത്? ഏത് വയസ്സിലാണ്? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഞാൻ ഒരു ഗായികയാണെന്നൊക്കെ. ഐ ആം എൻ എന്റർടൈനർ ബേസിക്കലി. മൂന്നാമതൊരാള് ചിത്രയെ നല്ലപോലെ പാട്ടുപാടുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞതപ്പോഴാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ, പക്ഷെ അതൊരിക്കലും എന്നെ എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ അതിനെ പറ്റി ബോദർ ചെയ്തിട്ടില്ല. അങ്ങനെ പറയുന്നില്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല. നർത്തകിയാകണം, നർത്തകിയാവണമെന്നല്ല. ഞാൻ ശരിക്കും എന്താ പറയാ, ഡാൻസ് വാസ് സംതിങ് ദാറ്റ് ഗേവ് മി എ ലോട്ട് ഓഫ് ഫ്രീഡം. കർണാടക സംഗീതം കുറെ കാലം അഭ്യസിച്ചില്ലേ ചിത്ര? കുറെ കാലം ഒന്നും അഭ്യസിച്ചില്ല, ഞാൻ പഠിച്ചിട്ടില്ല. മര്യാദക്ക് ഞാൻ കംപ്ലീറ്റ് ഉഴപ്പിയായിരുന്നു. ഞാൻ കർണാടക സംഗീതമൊക്കെ പഠിക്കാൻ പോയപ്പോഴാണ് നല്ലോണം വരെ എൻ്റെ ഇമ്പ്രൂവ് ആയത്. ബിക്കോസ് ഞാൻ ഇരുന്ന് ക്ലാസ്സിലിരുന്ന് മാഷമാരുടെയൊക്കെ കാട്ടം പഠിക്കുന്നു. മാഷമാരുടെ ചിത്രമാണോ വരച്ചത്? പലപ്പോഴും അങ്ങനെയല്ല. ഏത് മാഷമാരാണ് ആദ്യം വരച്ചത് അറിയില്ല. ഓ, അങ്ങനെ വര പഠിച്ചത് മാഷമാരുടെ മോന്ത വെച്ചിട്ടാണ്? അല്ല, അങ്ങനല്ല, സോറി. പക്ഷേ അതായത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ആരാന്ന് അച്ഛൻ ചോദിച്ചു. പിന്നെ വൈ ഡിഡ് ഐ സ്റ്റിക്ക് ഓൺ ടു ഡാൻസ് ആൻഡ് ഡ്രിഫ്റ്റ് അവേ? ഡാൻസ് എന്ന് പറയുന്നതിന് ഒരുപാട് യോജിച്ചത്. എന്റെ ഡാൻസ് മാഷ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ. സർപ്രൈസ് ആയിട്ട് വരും, കള്ളം പറയുമ്പോൾ പിടിക്കാൻ വേണ്ടി അയാൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം ഡാൻസ് എന്ന് പറയുന്നതിന് ഒരുപാട് ത്യാഗം ചെയ്യണം, ഒരുപാട് പണിയെടുക്കണം, പിന്നെ ഭയങ്കര ടയറിങ് ആണ് നമ്മളൊരു റിയാസ് എന്താ പറയുക, റിയാസ് എന്ന് പറയുന്നത്. എനിക്ക് പൊതുവേ സ്റ്റാമിന ഭയങ്കര കുറവായിരുന്നു. കൈ നനയാതെ മീൻ പിടിക്കണം? കൈ നനയാതെ മീൻ പിടിക്കുന്ന കാര്യമല്ല, എനിക്ക് സ്റ്റാമിന പൊതുവേ കുറവായിരുന്നു. പൊതുവേ എൻ്റെ എനിക്ക് സ്റ്റാമിന കുറവാണ്, ഞാൻ പെട്ടെന്ന് ടയർഡാവും. സ്റ്റാമിന കുറവുള്ള കുട്ടിയാണത് ആണ്, പക്ഷേ 3 മണിക്കൂർ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ സ്റ്റാമിന കുറവുള്ള കുട്ടിയാണ്? എനിക്ക് സ്റ്റാമിന കുറവാണ്. ചിത്രയ്ക്ക് സ്റ്റാമിന കുറവാണ് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഡാൻസിനെ ഒരു കരിയർ ആയിട്ട് എടുക്കണമെങ്കിൽ അത്രയും ഉള്ള ആ ഒരു ഇത് എനിക്കില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പെട്ടെന്ന് തന്നെ. റൈറ്റ്, ഓക്കെ. ബട്ട് ഐ കണ്ടിന്യൂഡ് ലേണിംഗ് ഡാൻസ് ബിക്കോസ് എനിക്കതൊരു ഭയങ്കര ഒരു
ത്രില്ലായിരുന്നു. ചിത്രയുടെ ഒരു അനാട്ടമി പരിശോധിക്കുകയാണെങ്കിൽ ചിത്ര വളരെ ഷൈ ആയിരുന്നു, യു സെഡ് ഇറ്റ്. സ്റ്റേജിൽ കയറാൻ വലിയ മടിയായിരുന്നു, പേടിയായിരുന്നു, ഇപ്പോഴും ഇവിടെയൊക്കെ നല്ല പയർമണി പോലെ ഇരിക്കുകയാണല്ലോ. മൂശാട്ട സ്വഭാവമാണ് ചിത്രയുടെ. ചിത്രയുടെ അടുത്ത സുഹൃത്ത് പറഞ്ഞു സുഹൃത്താണെന്ന് ആദ്യം പറയാം. ചിലപ്പം ഭയങ്കരമായ സ്നേഹം, ചിലപ്പോൾ ഭയങ്കരമായ ഒടക്ക്, ചിലപ്പം ഭയങ്കരമായ അലമ്പ്, ചിലപ്പം ഭയങ്കരമായ വട്ട്. അത് ജീനിയസിന്റെ ലക്ഷണമാണ്. ഓ, യു ആർ എ ജീനിയസ്. ഐ വാസ് വെയിറ്റിംഗ് ടു ഇന്റർവ്യൂ എ ജീനിയസ്. അറ്റ് ലാസ്റ്റ്. സീ, ദിസ് ഈസ് തിൻ ലൈൻ ബിറ്റ്വീൻ ഇൻസാനിറ്റി ആൻഡ് ജീനിയസ്. എക്സാക്ട്ലി. ഐ ആം അറ്റ് ദാറ്റ് തിൻ ലൈൻ. ഒരു തലനാരിഴയുടെ വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസത്തിൽ വേണം ഇൻസാനിറ്റി ആകാം. അപ്പൊ എക്സെൻട്രിക് എന്നുള്ള കാര്യം സംഭവിച്ചു. See, all great people are eccentric. Don't be so philosophical when I ask a straight question to you. Madam, എത്ര പേര് ചിത്ര നിനക്ക് വട്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഒത്തിരി പേര് പറഞ്ഞിട്ടില്ലേ? ചിത്രയുടെ അടുത്തൊരു സ്വത്ത് പറഞ്ഞിട്ടുണ്ട്. അതാരാ? വേണം നോക്കിയുള്ളു. ഗായത്രി പറഞ്ഞിട്ടുണ്ട്. ചിത്രയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം മുഴുവൻ എനിക്ക് സംസാരിക്കാനുണ്ടാവും. ഷീ ഈസ് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. എനിക്ക് എന്ത് വേണമെങ്കിൽ തുറന്നു പറയാൻ പറ്റും, ചീത്ത വിളിക്കാൻ പറ്റും. ഐ ലവ് ചിത്ര സോ മച്ച്. ചിത്രയ്ക്ക് ആക്ച്വലി നല്ലൊരു ശതമാനം ഷീ ഈസ് കംപ്ലീറ്റ്ലി മാഡ്. ഷീ ഈസ് സച്ച് എ ക്രേസി വുമൺ. ഞാനിടയ്ക്ക് ആലോചിക്കും ഇത്രയധികം എക്സെൻട്രിസിറ്റീസ് വെച്ചിട്ടും ചിത്ര ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ബട്ട് ഷീ ക്യാൻ ഗെറ്റ് അവേ വിത്ത് എവറിത്തിങ് എന്നുള്ളതാണ്. കാരണം ഡീപ്പ് ഇൻസൈഡ് ചിത്ര വളരെ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. ചിത്രയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചിത്ര അത് ഓണസ്റ്റായിട്ട് തുറന്ന് പറയും. ആ ലെവൽ ഓഫ് ഒരു ഓണസ്റ്റി നമുക്ക് അങ്ങനത്തെ ഒരു ക്ലീൻ ഹാർട്ട് കണ്ടെത്താൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ചിത്ര, You are crying? Yeah. Yes, you are weeping. Of course. I'm touched. Because I have the same feelings for her. She's a beautiful human being. ഈ പറയുന്ന ആൾക്ക് പറ്റില്ല എന്നാണോ? I love her very much. Yes. Okay. I'm okay. ശരിക്കും വട്ട സ്നേഹം കൂടുമ്പോ നമുക്ക് അങ്ങനെ തോന്നൂലേ, കരച്ചിൽ വരില്ലേ? അച്ഛൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണോ? എന്റെ മേക്കപ്പ് മൊത്തം പോവും. കരഞ്ഞു നിങ്ങൾ എന്ത് ഭീകരൻ, ക്രൂരൻ, വടവ യൂത് കണ്ടില്ലേ? അല്ല, ഒളിക്കുക. ആരെ കരയാൻ പറഞ്ഞത്? Who asked you to cry? Because she said such cute things, such sweet things. Gayatri. Stupid woman. Gayatri ഇതുപോലെ തന്നെ വട്ടല്ലേ? സംശയമില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഗായത്രി, പ്ലീസ് സ്പെയർ മീ. ഷി മേഡ് ദി സ്റ്റേറ്റ്മെന്റ്. ഗായത്രിക്ക് വേറെ വട്ടം കൂടി ഉണ്ട്. സ്പിരിച്വാലിറ്റി വട്ട്. ചിത്രക്കില്ലേ? വേറൊരു സ്പിരിച്വാലിറ്റി വട്ടാണെന്നുള്ളു. ആണല്ലേ? ഈ എല്ലാ വട്ടുകളും കൂടി ഇങ്ങനെ ചേരുമ്പോ എന്താ സ്ഥിതി? ഞങ്ങളൊക്കെ ജീനിയസിന്റെ ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഓക്കേ ജീനിയസ്, ലെറ്റ് അസ് കം ടു ദി ടോപ്പിക്. റൈറ്റ്, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ ചിത്ര കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആസ് എൻ ഓഫൻസ്. എന്തോന്ന്? ബ്രിട്ടാസ് പറഞ്ഞു ചിത്രയ്ക്ക് വട്ടാണ്. ചിത്ര ഏറ്റവും അടുത്ത സുഹൃത്ത് പറയണം ഇവൾക്ക് മുഴുവട്ടാണ്. ഇവൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത് ഈ വട്ടെല്ലാം ചെയ്ത ശേഷം ഷീ വിൽ ട്രൈ ടു ഗെറ്റ് അവേ. അതിനുള്ള നേക്കുണ്ട്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചനുണ്ട്, അങ്ങനെയല്ല അവൾ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ ട്വിസ്റ്റ് ചെയ്യണം അവളുടെ വാക്കുകൾ. നോ സർ, യു വാണ്ട് മീ ടു ഐ മീ റിപ്പീറ്റ് ഇറ്റ്? യാ, ഷീ സെഡ് ദാറ്റ് വട്ടാണെങ്കിൽ പോലും ഷീ ഗെറ്റ്സ് അവേ വിത്ത് ഇറ്റ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? വട്ട് കാണിച്ചിട്ട് ഗെറ്റ് അവേ അല്ല അവൾ പറഞ്ഞത്. വട്ട് കാണിച്ചാലും ഗെറ്റ് അവേ എന്ന്. ആ, അതല്ലേ ഉദ്ദേശിച്ചത്? അതാ പറഞ്ഞത്. കട്ട മാത്രം പോരാ, നിൽക്കാനും പഠിക്കണം. പഴമൊഴിയാണ്.
അതൊന്നും എനിക്കറിയില്ല. കക്കാറും കക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. കക്കാൻ പോയിട്ടില്ല? എത്രയോ ആൾക്കാരുടെ ഹൃദയം കവരാൻ വേണ്ടി ചിത്ര പാടുപെട്ടു. നിങ്ങൾ പോയട്രി മാം, ആൾക്കാരുടെ ഹൃദയം കക്കാൻ പോയി. ആ അടിപൊളി. അടിപൊളിയൊന്നല്ല, ഞാൻ ഇതിലേക്ക് വരട്ടെ എന്നാലേ. ആ വന്നു വന്നു. കോളേജിൽ പഠിക്കുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയം എടുത്ത് അമ്മാനെ മാടിയില്ലേ? അതാരാ? കൊറേ ചെറുപ്പക്കാരന്മാരുണ്ടായിരുന്നു. ഏതാന്ന് സ്പെസിഫിക് ആയിട്ട് പറയണം. എത്ര ചെറുപ്പക്കാരുണ്ടായിരുന്നു? കുറേന്നുണ്ടായിരുന്നു. പുറകെ നടക്കുന്ന പുറകെ നടക്കുന്നു ചിത്ര പുറകെയാണ്. ചിത്ര പുറകെ നടന്ന ചെറുപ്പക്കാരനുണ്ട്. ശരിയാ, ഞാനും ഒരാളുടെ പുറകെ നടന്നിരുന്നു. പുറകെ നടന്നല്ല, ഭ്രാന്തോടെ നടന്നു. അങ്ങനെ ഭ്രാന്തോടെ നടക്കാനൊന്നും പറ്റില്ല. കാസർഗോഡ് കോളേജിൽ തല്ലിക്കൊല്ലും. ചിത്ര, ഒരുപക്ഷെ നമ്മളൊന്നും കാണാത്ത അത്ര പ്രണയത്തിൻ്റെ ഒരു അഭിനിവേശം, അതിൻ്റെ നിശ്ചയദാർഢ്യം ചിത്രയ്ക്കുണ്ട്. ഞാൻ ചിത്രേനെ ഇപ്പം പ്രൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. എന്നിട്ട് പിന്നെ പൊക്കിട്ട് താഴോട്ട് ഇടാമല്ലോ. താഴെ കിട്ടാൽ ഇവിടെ പാവിരിച്ചിരുന്നുണ്ടല്ലോ, ഇവിടെ കിടന്ന് ഉറങ്ങാമല്ലോ, ഒരു കുഴപ്പമില്ല. ശരിയാ. ചിത്ര അയ്യർ മോഡറേറ്റ്ലി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫാമിലിയിൽ ശാസ്ത്രജ്ഞർക്ക് ജനിച്ച ഈ സാധനം കാസർഗോഡ് പഠിക്കുമ്പോൾ ഒരു മുസ്ലിം പയ്യന്റെ പുറകെ. ബാക്കി പറ വേഗം, ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ വായിക്കാം. വായിക്കി. ഇപ്പൊ ഈ ഞാൻ ഇത്രയും പറഞ്ഞതിന് എന്തായിരിക്കും മ്യൂസിക് ഇടുക? ഒന്ന് ഒരു വോക്കലിൽ ഒരു മ്യൂസിക് കൊടുത്തി. ഒന്നും കൂടി പറ. ഒന്നും കൂടി പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ സംഭവം, ഒരു അർദ്ധയാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചു, ശാസ്ത്രജ്ഞരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ജനിച്ചു, ഒരുപാട് വാല്യൂ സിസ്റ്റത്തിൽ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മൂല്യബോധത്തിൽ വളർത്താൻ വേണ്ടി അമ്മ ശടിച്ചു, ശാസിച്ചു, പീഡിപ്പിച്ചു. പക്ഷേ കോളേജിൻ്റെ ഒരു സ്വച്ഛന്ദമായ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മനസ്സ് തുറന്നു, പ്രണയം നമ്പിട്ടു. കൂട്ടുകാരി ഒരാളെ പ്രണയിക്കുന്നത് കണ്ട് വാശിയായി, വിട്ടു. പ്രചോദനമായി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ മനസ്സിൽ വരിച്ചു. ആ ഒന്ന് കൊടുക്ക് മ്യൂസിക് കൊടുക്ക്. ഓക്കെ. ഇതൊരു ഭീകരത ആണോ? ഞാൻ കഴിഞ്ഞ ദിവസം ആ ചെറുപ്പക്കാരനെ ഫോൺ വിളിച്ചു. ഓ മൈ ഗോഡ്. പിന്നെ അയാൾ പറഞ്ഞ കഥകൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ അയാളെ ഫോൺ വിളിച്ചു. അപൂർണമായ പ്രണയത്തെക്കുറിച്ച് ആ ചെറുപ്പക്കാരന് ഇപ്പോഴും ഇടനെഞ്ചിലൊരു വിങ്ങലുണ്ട്. ഐ ആം സീരിയസ് ചിത്ര. ഐ ഡോണ്ട് ബിലീവ് യു. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ വിശ്വസിക്കേണ്ടി വരും. നാളെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വീട്ടിലുണ്ടാവും. You seriously spoke to him? Yeah. I don't believe it. Don't ask me the number. I won't give you. I don't need the number. I have it. You have it? Yeah. You speak to him? On and often? Yeah. It's been some time now, but yeah. Yeah? We're very good friends. When did you speak last time? I don't know. Very long time ago. We're good friends. I want to believe someone. Ah, check in the diary under everything. Chithra's life is very good. Hmm. വീട്ടു തടങ്കലിലായി മൗറീഷ്യസിലേക്ക് നാട് കടത്തി, തിരിച്ചു വന്നു. എന്താ സംഭവിച്ചു? പിന്നെ ഒരുപാട് തല്ലുകൊണ്ടു രണ്ടുപേരും. യുനോ, അവരെ വീട്ടിൽ ഹിസ് പേരൻസ് ഫാദർ യൂസ് ടു ബീറ്റ് ഹിം. ഐ യൂസ് ടു ഗെറ്റ് ബീറ്റിംഗ്സ് ഇൻ മൈ ഹൗസ്. ലോക്കപ്പ്. ഒരാള് ക്ഷീണിക്കും, മറ്റാള് അങ്ങനെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പൊ അമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ പിന്നെയും ശകാരിക്കും. തല്ലൊന്നുമില്ല, എന്ത് ഇപ്പോഴോ. പക്ഷെ മമ്മി ചീത്ത പറയും. എന്താ അടിച്ചു? ശരിക്കടിച്ചു. അതൊക്കെ ഉണ്ട്. അടിച്ച് പഴിപ്പിച്ചു. പിന്നെ ഈ രണ്ടുപേരും മാത്രം പുറത്തുനിന്ന് ആൾക്കാരുടെ സഹായം എടുത്തു അടിക്കാൻ വേണ്ടിയിട്ട്? അതൊന്നുമില്ല. ഭക്ഷണം തരാതെ വീട്ടിൽ മുറിയിൽ അടച്ചിട്ടു. അങ്ങനെയൊന്നും ഭക്ഷണം തരാതെ ഒന്നും ഇരുന്നിട്ടില്ല. ഭക്ഷണം തരാതെ കുറച്ച് തരാം, പിന്നെ ഭക്ഷണം തരുമല്ലോ. എത്ര കാലം തുടർന്നു? ഒത്തിരി ഒത്തിരി കാലം. എൻഡ്ലെസ്.
an ear and a bow. The beauty of that premam was, yes, എനിക്ക് പറയേണ്ടത് see ഞങ്ങൾക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല ഈവൻ ടു സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക് ബിക്കോസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹീസ് മുസ്ലിം ഐ ഹിന്ദു ആൻഡ് ഇത് എന്താ പറയുക അവിടെ മറ്റേ പാർട്ടീസിൻ്റെ തമ്മിൽ പ്രശ്നങ്ങൾ യുനോ ഹിന്ദു ഗ്രൂപ്പ്സ് ആൻഡ് മുസ്ലിം ഗ്രൂപ്പ്സ് തമ്മിൽ പ്രശ്നം ഭയങ്കര വർഗീയതയൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അങ്ങനെ വർഗീയത മൂത്ത് അവൻ്റെ സ്കൂട്ടറൊക്കെ കത്തിച്ചൊക്കെ ചെയ്തായിരുന്നു അവർ അങ്ങനെയൊക്കെ ആ ലെവൽ വരെയൊക്കെ പോയിരുന്നു ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നം അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വി കുഡന്റ് ഇവൻ സിറ്റ് ആൻഡ് ടോക്ക് വിത്ത് ഈച്ച് അതർ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം വെരി നമ്മൾ വളരെ റെയറായിട്ട് ഇരുന്ന് സംസാരിക്കുക ഒരുമിച്ചിരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ യുനോ എന്തെങ്കിലും വോട്ടവർ എനിക്കൊന്ന് ഒരു രണ്ടോ മൂന്നോ സിനിമയ്ക്ക് പോയിട്ടുണ്ടാവും ഒരുമിച്ച് മാറ്റിനി ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ നോ 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 മോസ്റ്റ്ലി മാറ്റിനി മോർണിംഗ് ഷോ മാറ്റിനി അങ്ങനെ പക്ഷെ ഒരു ഒറ്റയ്ക്കല്ല കേട്ടോ നമ്മളൊരു ഗ്രൂപ്പ് ആയിരിക്കും അതിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ച് എന്നിട്ടും കൂടെയുള്ള ഫ്രണ്ട്സും അങ്ങനെ വലിയ സപ്പോർട്ടൊന്നുമില്ല പക്ഷെ രണ്ടുപേരും മറ്റേ സംരക്ഷിക്കാൻ വേണ്ടി വേറെ രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ടാവും അങ്ങനെ സംരക്ഷണമൊന്നും ഗ്രൂപ്പ് നമ്മളൊരു ഗ്രൂപ്പ് ആയിരുന്നു അല്ലെങ്കിലും സോ അങ്ങനെയൊക്കെ അപ്പം നമ്മള് എന്താ പറയുക ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ ഇപ്പോഴത്തെ പോലത്തെ ആ ഒരു ഫ്രീഡം ഒന്നുമില്ല സോ ഒരു ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൂടിയില്ല അങ്ങനത്തെ ഒരു അത്രയ്ക്കൊരു ഒരു കൈൻഡ് ഓഫ് യുനോ സിനിമ മൂന്ന് മണിക്കൂർ കണ്ടോണ്ടിരിക്കുമ്പോൾ അവന്റെ കൈ ആർ യു സില്ലി ഐ കാൻ സിറ്റ് നെക്സ്റ്റ് ടു ഹിം ആൻഡ് വാച്ച് എ മൂവി യു ഡിഡ്ന്റ് സിറ്റ് വിത്ത് ഹിം ഐ ഹാവ് നോട്ട് ഡൺ ദാറ്റ് അതുപോലും ചെയ്തിട്ടില്ല സോ യു കാൻ ഇമാജിൻ ഇറ്റ് വാസ് സോ സ്വീറ്റ് ദ ഹോൾ റൊമാൻസ് അത്രയ്ക്ക് സ്വീറ്റ് ആയിരുന്നു കൈ പിടിച്ചിട്ടില്ല We have held hands. Oh, okay. But very rarely. You know, very, very rarely. അതുകൊണ്ടാണ് അതിന് മാതിരി ഉണ്ടായത് അപ്പോ അല്ലാണ്ട് ഒരു ഒരു ഇന്റിമസി എന്നുള്ള ലെവലിലേക്കൊന്നും ആ റൊമാൻസ് ഒരിക്കലും വളർന്നിട്ടില്ല ഇറ്റ് വാസ് വെരി ഓർ ഇറ്റ് വാസ് ഹൈലി റൊമാൻറ്റിക് കുഡ് ബി വാട്ടെവർ അപ്പൊ ഞാൻ അങ്ങനെ വലിയ ഇതായിട്ട് നോക്കുന്നല്ല സോ ഇപ്പോഴത്തെ എന്താ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഐ മീൻ ഇറ്റ് വാസ് ദേർ അന്നേരം ഒരു വേണമെങ്കിൽ ഒരു ദൈവികമായ പ്രണയമാണ് അല്ലെങ്കിൽ ഒരു റൊമാൻസിൻ്റെ ഏറ്റവും പരിശുദ്ധമായ തലമായിരുന്നു ഉണ്ടായിരുന്നത് വേറെ രീതിയിലേക്കൊന്നും പോയില്ല എന്ന് പറയുമ്പോൾ പോലും ചിത്രയുടെ അമ്മയും അച്ഛനും സംശയിച്ചിരുന്നത് യു ഹാഡ് ഓൾ സോർട്സ് ഓഫ് റിലേഷൻഷിപ്പ് അതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ എല്ലാവരും സംശയിക്കും ബിക്കോസ് ഓബ്വിയസ്ലി ഫുൾ റൂമേഴ്സ് ആണ് ഓരോരുത്തരും നീ അവനോട് പോയി കടന്നില്ലേടി എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ അറിയില്ല ദ തിങ് ഈസ് അങ്ങനെയൊക്കെ ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ദർ വാസ് നോ സച്ച് തിങ് അപ്പോൾ പിന്നെ ദാറ്റ് കൈൻഡ് ഓഫ് റൊമാൻസ് ഇസ് സംതിങ് ദറ്റ് യു ഡോണ്ട് ഫർഗെറ്റ് അത് മറക്കാൻ പറ്റില്ല യുനോ ഇറ്റ് സംതിങ് ബ്യൂട്ടിഫുൾ അബൌട്ട് ഇറ്റ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഇപ്പോഴും ചിത്രയുടെ മനസ്സിൽ അതുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല ഇല്ല വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് ചിത്ര മൗറീഷ്യസിലേക്ക് പോയ ശേഷം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്ന ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പ്രണയിക്കൂ എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല അല്ല ബിക്കോസ് അതിലൊരു അർത്ഥമില്ല ബിക്കോസ് നമ്മൾ ഒരു ആ ഒരു പ്രണയത്തെ ചിത്ര എപ്പോഴും വാല്യൂ ചെയ്യുന്ന ഒരു പ്രണയം ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്ത ഒരു പ്രണയം ബിക്കോസ് എന്തറിയോ നമ്മൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു നമ്മൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ആൻഡ് നമ്മുടെ കൾച്ചറും നമ്മുടെ ഇതും വ്യത്യാസം ഉണ്ടെങ്കിലും സി എനിക്ക് മലയാളം മര്യാദയ്ക്ക് പറയാൻ അറിയില്ലായിരുന്നു ആ സമയത്ത് ഇപ്പോഴും മര്യാദയ്ക്കറിയില്ല എന്നാലും ഞാൻ എന്തായാലും ഒരു കാസർഗോഡ് വന്നതിന് ശേഷമാണ് മലയാളം ശരിക്കും പഠിച്ചത് തന്നെ അപ്പം എൻ്റെ നാച്ചുറൽ ലാംഗ്വേജ് മലയാളമല്ല പിന്നെ ഞാൻ ഡൽഹിയിലാണ് വളർന്നത് അപ്പോൾ ഹിന്ദിയാണ് കൂടുതൽ സംസാരിച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് എൻ്റെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദി സംസാരിക്കുക ഇംഗ്ലീഷ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിരുന്നു പിന്നെ കൂടുതലും ഞാൻ ഇംഗ്ലീഷ് ബുക്സാണ് വായിക്കുക അപ്പം ഇതിൻ്റെ കൂടെ മാത്രം ഞാൻ മലയാളത്തിൽ സംസാരിക്കണം യു നോ വി ഡിഡ്ന്റ് ഹാവ് എ കോമൺ ലാംഗ്വേജ് ബിക്കോസ് ഇറ്റ് ഹി വാസ് നോട്ട് വെൽ വേഴ്സ്ഡ് ഇൻ ഇംഗ്ലീഷ് മൗറീഷ്യസ് പോയി എന്തിനാ പോയത് നേരത്തെ ഞാൻ പറഞ്ഞ നാട് കടത്തി പ്രണയം പോയോ കൂടിയോ കൂടി കൂടി ഭയങ്കര അല്ലേ നോ ഇമെയിൽ നോ ഇന്റർനെറ്റ് നോ ടെലിഫോൺ നോ ലെറ്റേഴ്സ് നോ നത്തിങ് ഭയങ്കര അല്ലേ സിനിമ ഒരു വർഷക്കാലം ഈ ഒല ഊതി പോലെ കനൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരുന്നു അനൽ തടക്കോ എന്തോ എനിക്കറിയില്ല മൊറീഷ്യസിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു അടിച്ചു പൊളിച്ചു അവിടുത്തെ മൊറീഷ്യൻ ടി വിയിൽ ഞാൻ കുറേ ഷോസൊക്കെ ചെയ്തു ഐ ഹാഡ് എ ഗ്രൂപ്പ് ഞങ്ങൾ ഗസൽ ഷോസ് ചെയ്തു മൊറീഷ്യൻ ടി വിയിൽ പിന്നെ ഓഫ്കോഴ്സ് മൊറീഷ്യസിൽ സി നമ്മളുടെ ഇവിടെയൊക്കെ ഷോസ് നടക്കുന്ന നമ്മൾ എവിടെയെങ്കിലും ഒരു വേദി അങ്ങനെയാണല്ലോ അവിടെ അങ്ങനെയല്ല ഒരു വെസ്റ്റ് സംതിങ് ലൈക്ക് ഇൻ ദ വെസ്റ്റ് എങ്ങനെയാ ചെല്ലും നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് കോർണറിൽ യു നോ യു ജസ്റ്റ് ഗെറ്റ് ടുഗെദർ യു ഹാവ് യുവർ ബാൻഡ് ആൻഡ് ദെൻ യു സ്റ്റാർട്ട് പെർഫോമിങ് ആൻഡ് പീപ്പിൾ ജോയിൻ ജസ്റ്റ് സ്റ്റാൻഡ് അറൗണ്ട് യു ആൻഡ് വാച്ച് എന്തായിരുന്നു പാടിക്കൊണ്ടിരുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ പാടും ഞാൻ മോസ്റ്റ്ലി ഹിന്ദിയാണ് പാടിക്കൊണ്ടിരുന്നത് സോ ഹിന്ദി ഞങ്ങളുടെ ബാൻഡ് എന്ന് പറയുന്നത് ഹിന്ദി പാട്ടാണ് കുറേ ഞാൻ മോസ്റ്റ്ലി ഓൾഡ് ഹിന്ദി സോങ്സ് തെരേ മേരേ ബീച്ച് മേം
ഒരു ബന്ധനവും ഉണ്ടായില്ല. മതിൽ പൊട്ടിച്ചിങ്ങോട്ട് വീണ്ടും വന്നു. വന്ന ശേഷം നേരെ കാസർഗോഡേക്ക് പോയി. ചെക്കനെ വിളിച്ചു, കൈ പിടിച്ചുകൊണ്ട്. എന്താ ചെയ്ത ചിത്ര? ആക്ച്വലി എന്താ ചെയ്ത്? What did you do actually? I don't remember. അത്ര ക്ലിയർ അല്ല എൻ്റെ മെമ്മറി. പക്ഷേ യെസ്, നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തു. നമ്മൾ ഡിസൈഡ് ചെയ്തു നമ്മൾ സീരിയസ് ആണെന്നുള്ളത് കാര്യം നമുക്ക് രണ്ടുപേർക്കും ബോധ്യമായി. അമ്മയുടെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്തു. വീണ്ടും മടിയുണ്ട്. എന്നിട്ട് വീണ്ടും ശങ്കരൻ തെങ്ങിലായി. സെയിം തിങ്. അവരെ വീട്ടിൽ ഭയങ്കര പ്രശ്നം, നമ്മളെ വീട്ടിൽ ഭയങ്കര പ്രശ്നം. പിന്നെ നമ്മൾ തന്നെ രണ്ടുപേരും കൂടി വളരെ സെൻസിബിളായിട്ട് വളരെ വളരെ എന്തായാലും ഒരു സങ്കടത്തോടുകൂടി തീരുമാനിച്ചു നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്കിത് ലെറ്റ്സ് സെപ്പറേറ്റ് ബിക്കോസ് നമ്മളുടെ പേരൻസിന് വേണ്ടി. ദിസ് ജീനിയസ് ഹു ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, യെസ്, ഈസ് സ്പീക്കിംഗ് അട്ടർ ലൈസ്. നോ, ഇറ്റ്സ് നോട്ട് ലൈസ്. അസത്യം പറയാ. അയ്യോ, അല്ല, പച്ചക്കള്ള അല്ല. We separated because Miss Chithra separate you. ഏത് സാഹസത്തിനും ചിത്ര അയ്യർ തയ്യാറായിരുന്നു. Yeah, but he was... I cross checked with him. നോണ പറയരുത്. നോണ പറയില്ല. പറഞ്ഞു. ഇപ്പോ പറഞ്ഞു മുഴുവൻ നോണയാ. ഞങ്ങൾ രണ്ടുപേരും ചേർന്നു സംസാരിച്ചു. സംസാരിച്ചപ്പോൾ പ്രതിസന്ധികളുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്നിക്കേണ്ട, മാറാം എന്ന് പറഞ്ഞു. ധാരണയായി. ഓ, എന്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംസാരം. എന്ത് വില കൊടുത്തും ഞാൻ നിന്നോട് വരാൻ തയ്യാറാണ്, ഇറങ്ങ് എന്ന് പറഞ്ഞു. അവൻ പിന്മാറി. പിന്മാറിയിട്ടൊന്നുമില്ല. ഭയന്ന് പോയി. അവന് പേടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, എന്താ നിന്റെ അമ്മ പോയി ചാവൊന്നുമില്ല, നീ വെറുതെ അവരൊന്നും പറയുന്നൊന്നും വിശ്വസിക്കണം, നിനക്ക് പ്രാന്താണെന്നെല്ലാം അവനോട് പറഞ്ഞു. യാ, ഹിസ് മദർ ത്രെട്ടൻ സൂയിസൈഡ്. നമ്മൾ പിന്നെ വെറുതെ നിന്റെ അമ്മ സൂയിസൈഡ് ഒന്നും ചെയ്യില്ല, വെറുതെ നീ അന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. പക്ഷേ അല്ല, ഹി വാസ് സ്കേർഡ്. ഞാൻ പറയട്ടെ, അവൻ ഒരു റിച്ച് ഫാദറിൻ്റെ സ്പോയിൽഡ് ബ്രാഡ് സൺ ആയിരുന്നു. അവന് ഹി വാസ് നോട്ട് യൂസ് ടു ഡൂയിങ് എനി വർക്ക്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി ഹി ടുക്ക് അപ്പ് എ ജോബ്. ഹി ടുക്ക് അപ്പ് എന്താ പറയുക, വർക്ക് ചെയ്യാൻ റെഡിയായി, എല്ലാം റെഡിയായി. അതിനുശേഷം ബട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വീട്ടിലുള്ള കൊണ്ടാണ് നമ്മൾ അങ്ങനെ തീരുമാനിച്ചത്. അവനൊരു ധൈര്യശാലി ആയിരുന്നെങ്കിൽ ചിത്രയുടെ ഭർത്താവായി മാറുമായിരുന്നു. പറയാൻ പറ്റില്ല, മേ ബി. എത്ര കാലം എടുത്തു ചിത്രയ്ക്ക് ഹാങ് ഓവറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എം എക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ പ്രൈവറ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് എം എ ചെയ്തോളാന്നും പറഞ്ഞ് ഓൾറെഡി മെമ്മോറിഷ്യസ് പോകുമ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലം ചെയ്യാൻ പറ്റിയില്ല. ഉഴപ്പി ക്ലാസ്സിനൊക്കെ പോവായിരുന്നു. പക്ഷേ തിരിച്ച് വന്നിട്ട് വീണ്ടും എം എ കണ്ടിന്യൂ ചെയ്യാം, പ്രൈവറ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ പഠിച്ചോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ചെന്നൈയിലേക്ക് പോയി മ്യൂസിക് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, സിംഗറായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഞാൻ മ്യൂസിക് തുടങ്ങിയത് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന മണി ശ്രീലത, ഷീസ് ഇൻ എയർ ഇന്ത്യയിലെ എയർ ഹോസ്റ്റസ് ആണ്. അപ്പം ശ്രീലത ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോയി പാടുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അവൾക്ക് വയ്യാതായപ്പം, പനി വന്നപ്പം അവൾക്ക് പോകാൻ പറ്റിയില്ല. ഒരു ഷോയിന് ഓൾറെഡി ഏറ്റിട്ടുണ്ടായിരുന്നു. അന്നേരം അവൾ പറഞ്ഞു നീ ഒന്ന് പോയി പാടും. ഞാൻ പറഞ്ഞു എടാ, എനിക്ക് മലയാളം പാട്ട് അറിയില്ല, എനിക്ക് മലയാളം മര്യാദയ്ക്ക് പറയാൻ പോലും അറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവളൊന്ന് അത് കുഴപ്പമില്ല, നീ ഹിന്ദി പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബിക്കോസ് ആ ഏരിയയിൽ, നമ്മുടെ ഏരിയയിലൊക്കെ ഹിന്ദി വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പം ശരി എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മ്യൂസിക് തുടങ്ങിയത്. പിന്നെ കോളേജിൽ ചെറിയ ചെറിയ നമ്മളുടെ യൂണോ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമായിരുന്നു മ്യൂസിക്. ഒരുപക്ഷേ സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി, ചെന്നൈയിലേക്ക് താമസം മാറി. അങ്ങനെയാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കാസർഗോഡ് സൃഷ്ടിച്ച അകത്ത് നിന്ന് ചിത്ര അയ്യർ രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ പക്ഷേ എങ്കിൽ പോലും ചിത്രയുടെ ഉള്ളിൽ ഒരു കനലുണ്ടായിരുന്നു. എന്ത് കനല്? ആ കനലാണ് ചിത്രയെ ചിറ കൊണ്ടിഞ്ഞ പക്ഷി എന്നൊക്കെ ചിത്രം ചില ആൾക്കാർ വിളിച്ചിരുന്നു. ഒരുപക്ഷെ ചിത്ര ഇപ്പോൾ ചിത്രയുടെ ഭർത്താവ് വിനോദ് ചെന്നൈയിൽ വെച്ചൊരു പാർട്ടിയുടെ പാർട്ടിക്ക് പാർട്ടിയിൽ കണ്ട കേട്ടോ. പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് വാസ് ജസ്റ്റ് ഡിന്നർ. ഓക്കേ, റൈറ്റ്. അത് ഞാൻ ചെന്നൈക്ക് പോയി ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് വിനോദിനെ പരിചയപ്പെടുന്നത്. വിനോദിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു.
പ്രപ്പോസലായിരുന്നു അത്. പ്രപ്പോസലായിരുന്നു. വിനോദിന് ഇഷ്ടപ്പെട്ടു അല്ലേ? വിനോദാണ് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത്. അപ്പം ആദ്യമൊക്കെ ചിത്ര ഒന്ന് കുതറി മാറിയോ? ആ ഒരു രണ്ടു മൂന്ന് ദിവസം, അതായത് മൂന്ന് ദിവസത്തെ കൂടി പിടിച്ചേക്കാൻ പറ്റില്ല. അല്ല, അയാളിങ്ങനെ തല തിന്നുന്നുണ്ട്. സോറി, അങ്ങനെയല്ല. മോശ അർത്ഥത്തിൽ നമ്മളെ കാസർഗോഡ് വരുന്നില്ല, അയാൾ തലതിന്നുണ്ടായപ്പോ അതുകൊണ്ട് ഞാൻ സമ്മതിച്ച അങ്ങനെ സമ്മതിച്ച. പക്ഷെ അവൻ കാണാൻ നല്ല സുന്ദരനായിരുന്നു, ഭയങ്കര ബോഡിയൊക്കെ ആയിരുന്നു, ശ്വാസനേക്കർ പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരുന്നു, ഇപ്പൊ ശ്വാസനേക്കറിന്റെ മസിൽ പോലായി. ഞാൻ തീറ്റിച്ച് തീറ്റിച്ച്, പക്ഷെ അതല്ല. ബട്ട് സീരിയസ്ലി, ഹി വാസ് വെരി നൈസ്, വെരി നൈസ് ഗൈ. എനിക്ക് ചിത്രയുടെ മൂന്ന് ദിവസം ചിത്രയുടെ തല തിന്നു. നാലാമത്തെ ചിത്ര റെസിപ്രോക്കേറ്റ് ചെയ്തു. റെസിപ്രോക്കേറ്റ് ചെയ്തപ്പോഴും ചിത്ര ചിത്രയുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. ആ സുഹൃത്തിനെ എപ്പോൾ കൊണ്ടുവരും ഞാൻ? ഞാനിത് വിനോദിനോടുള്ള വലിയ പ്രണയം കൊണ്ടൊന്നും അല്ല. പറഞ്ഞില്ല, എനിക്കൊരു വാശിപ്പുറത്ത്, ഒരു വാശിപ്പുറത്താണ് ഞാൻ വിനോദിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എനിക്ക് സഫലമാകാതിരുന്ന ആ പ്രണയത്തിൻ്റെ അതിൻ്റെ ഒരു വാശി. ഇതൊക്കെ നിങ്ങളുടെ ഡയലോഗാ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. യു സെഡ് ഇറ്റ് ചിത്ര അയ്യർ മാഡം. ഐ നെവർ സെഡ് ദീസ് തിങ്സ്. ഇതേ വാക്കുകൾ ഉപയോഗിച്ചു ഞാൻ ഉപയോഗിക്കുന്ന വെക്കാബുലറി ചിത്രം ഉപയോഗിക്കാറില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നേവരെ എന്റെ തലതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞിട്ടില്ല? പിന്നെ എങ്ങനെ പറഞ്ഞത്? ഇറ്റ് വാസ് വെരി സിമ്പിൾ. ഐ ജസ്റ്റ് സെഡ് യാ, ഓക്കേ, ഓക്കേ, ദാറ്റ്സ് ഇറ്റ്. യു ആർ ഡിസ്പാഷനേറ്റ്. യാ, ഇനിഷ്യലി. ബട്ട് ഹി വാസ് വെരി സ്വിച്ച് അപ്പ്. Nice, very good looking. Handsome. Yeah, very handsome. ആയതുകൊണ്ടല്ല, അങ്ങനെ എന്റെ ചില കുശുംബി ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു, ഓ ഒരു ഭംഗിയുള്ള ഒരു പൈലറ്റിനെ കണ്ടപ്പോഴത്തേക്ക് നിനക്ക് നീ മറന്നു അല്ലേ എന്നല്ല മറ്റു. അങ്ങനെയൊന്നുമല്ല, ആരൊക്കെയോ ഫ്രണ്ട്സ് പറഞ്ഞു അതിനിപ്പോ അതൊക്കെ അവിടെ ഇരിക്കണം. അപ്പൊ അങ്ങനെയൊന്നുമല്ല. ഐ ജസ്റ്റ് സീ, ഐ ന്യൂ അത്, ദാറ്റ് ഇസ് ഓവർ, ദാറ്റ് ചാപ്റ്റർ ഇസ് ഓവർ. അപ്പൊ ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് ഓവർ, നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. വിനോദിനോട് പറഞ്ഞോ? വിനോദൻ, ഞാൻ വലിയൊരു തീഷ്ണമായ പ്രണയം കഴിഞ്ഞിട്ടാണ്. ആ പിന്നെ അതൊക്കെ പറഞ്ഞു. അപ്പോൾ വിനോദൻ പറഞ്ഞു, ഹി വാസ് വെരി സിംപതെറ്റിക്, ഒരു കണക്കിന് നന്നായി കേട്ടാതിരുന്നെന്ന് പറഞ്ഞില്ലേ? ഏ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോ പറയുന്നുണ്ടാവും. അല്ല, ഹി ഈസ് വെരി അണ്ടർസ്റ്റാൻഡിംഗ്. വിനോദ് വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു, ഇപ്പോ വിനോദ് പറയുന്നുണ്ടാവും, ഓ നീ അവനെ കെട്ടിയിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ. We have a very nice in the relationship because bhayangara open aanu, bhayangara understanding. Ee priyathake engenaanu vinod sahikkunnu? Aa, adu avanodu ikke. Naan nalla cook aa. Aaru vinod? Naan. Oh, you are a good cook also. Yes. Apart from cooking stories, you cook food also. I don't cook stories, my dear. That's your job. That's why I'm paid. Right. Right. But I do an, ഞാൻ പേ ചെയ്യാതെ ഞാൻ കുക്ക് ചെയ്യും. പ്രണയം അത് കഴിഞ്ഞു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലേക്ക്. ഹിന്ദുസ്ഥാനി മ്യൂസിക് തുടങ്ങിയത് മൗറീഷ്യസ്. അതിലേക്ക് വിവരിക്കുന്നു. ചിത്ര അയ്യർ കുറച്ചുകൂടി മെച്ചുവർഡായി എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി നല്ല റിലേറ്റീവാണ്. ഇതുവരെ മെച്ചുവർ ആയിട്ടില്ല, പക്ഷേ കമ്പയർഡ് ടു യുവർ പ്രീവിയസ് അവതാരണം. മേബി യാ. ആക്ച്വലി കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ജോധ്പൂരിലേക്കാണ് പോയത്, രാജസ്ഥാൻ. അപ്പം അവിടെയാണ് ഞാൻ എൻ്റെ ഗുരുജീനെ പരിചയപ്പെട്ടത്. ആൻഡ് ഹീസ് എ ഫാദർ ഫിഗർ ഫോർ മീ. എനിക്ക് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും, ഐ ഫീൽ ലൈക്ക് ക്രൈം, ഒരുപാട് എന്നെ വിശ്വസിക്കുകയും എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യുകയും ചെയ്ത ഒരു ഗുരുവാണ്. ഹീസ് ദ വൺ ഐ കൺസിഡർ മൈ ഗുരു, ഐ മീൻ മ്യൂസിക്കൽ ഗുരു. എന്നെ ഒരുപാട് ചീത്ത പറയും, തൂ സുധരേഖിനെ തു കവി റിഹേഴ്സൽ റിയാസ് നീ കണ്ടി ബേക്കാറ് എന്നൊക്കെ പറയാൻ ചിത്തിയും പറയും. But still, he loves me. Yes, like a daughter. You have so much of emotions for him. Yes. He's like a father to me. Yes. And his kids are like my siblings to me. Yes. ഒരുപാട് ഗസലുകൾ പാടുമായിരുന്നു ചിത്ര. അത് പണ്ടേ പാടുമായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴേ. എനിക്ക് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ഒരു ഒരു മ്യൂസിഷ്യൻ ആയിരുന്നു മെഹദി ഹസൻ.
and I was crazy about Mehdi Hasan. I used to listen to Mehdi Hasan. Mehdi Hasan endayirunnu paattu? Pinne Ghulam Ali, pinne oru paadu paattullundu. ഗുലാം അലി മെഹദി ഹസൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, ഞങ്ങൾ മൊറീഷ്യസിലുള്ളപ്പം എനിക്ക് അവിടുത്തെ ഒരു വലിയ ഫാമിലിയിൽ, പിന്നെ അവിടുത്തെ ഒരു വൺ ഓഫ് ദി ബിസിനസ് ഫാമിലീസ്, അവിടെ ഗുലാം അലിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് പ്രൈവറ്റ് മെഹഫിലിന് ഇൻവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹം പാടുകയുണ്ടായി. ഇത്ര അടുത്തിരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഗുലാം അലിനെ, ഇത്ര അടുത്ത്. ആഹ്, ഇറ്റ് വാസ് സച്ച് എൻ അമേസിങ് എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ ലൈഫിലത് എനിക്കെപ്പോഴും ക്ലോസ് മൈ ഐസ് ഐ കൻ റിമെമ്പർ ദാറ്റ് സീൻ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പാട്ട് ഓർമ്മയുണ്ടോ? രണ്ട് ഒരുപാട് പാട്ട് പാടി. ഹി സാങ് ഹിസ് യൂഷ്വൽ സോങ്സ് ഗുലാം അലി. ഇറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ് ബിക്കോസ് അത്ര അടുത്തിരുന്ന് കേൾക്കാൻ പറ്റി. ആൻഡ് ഷോ, ഇറ്റ് വാസ് അമേസിങ്. വിനോദിന് ചിത്രയോടുള്ള ഇഷ്ടത്തിൻ്റെ കാരണം വിനോദിനോട് പറഞ്ഞത് വെച്ചാൽ, ചിത്രയുടെ പേഴ്സണാലിറ്റി, രൂപം, ഭാവം ഇതിനേക്കാളൊക്കെ എന്നെ ഇഷ്ടപ്പെടുത്തിയത് ചില ഗസലുകളൊക്കെ എനിക്ക് പാടിത്തരുവായിരുന്നു. ആര്? വിനോദ്. ഇത് കള്ളത്തര. എന്താ ചെല്ലേ, വിനുവിന് ഗസൽ എന്താന്ന് തന്നെ അറിയില്ല. അതുകൊണ്ടായിരിക്കും മിക്കവാറും പുള്ളി കേട്ടത്. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഗസല് പാടിക്കൊടുത്തോണ്ടൊന്നുമല്ല. വിനോദിന് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ ഗസൽ പാടിക്കൊടുത്തിട്ടൊന്നുമല്ല വിനോദ്. ഏത് പാട്ടാ വിനോദിന് പാട്ട് പാടിക്കൊടുത്ത്? വിനോദിന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ് രജനീകന്ധ എന്ന ഫിലിമിൽ നിന്നുള്ള സോങ് ആണ്. ഇറ്റ്സ് എ വെരി വെരി, അതെ അതെ, ഭയങ്കര റൊമാൻറ്റിക് സോങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.